സംസ്ഥാനത്ത് ഈ വർഷം മിന്നൽ പ്രളയത്തിനിടയാക്കുന്ന മേഘവിസ്ഫോടനം ഉണ്ടായേക്കാമെന്ന് കാലാവസ്ഥാ പഠന റിപ്പോർട്ട് കൊച്ചി കുസാറ്റിലെ ശാസ്ത്ര സംഘത്തിന്റെ കണ്ടെത്തൽ നേച്ചർ മാഗസിൻ പ്രസിദ്ധീകരിച്ചു സംസ്ഥാനത്തെ കാലവർഷ പെയ്ത്ത് അടിമുടി മാറിയെന്നാണ് കുസാറ്റിലെ ശാസ്ത്ര സംഘത്തിന്റെ പഠന റിപ്പോർട്ട് രണ്ടു മണിക്കൂറിനുള്ളിൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ പെയ്യാം അപ്രതീക്ഷിതമായി മേഘവിസ്ഫോടനം സൃഷ്ടിക്കുക മിന്നൽ പ്രളയമാണ് ഇതിന് വഴിവയ്ക്കുക കേരള തീരത്ത് രൂപപ്പെടുന്ന കൂമ്പാരമേഘങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം രണ്ടായിരത്തി പത്തൊൻപത് എന്നീ കാലയളം അടിസ്ഥാനമാക്കി നടത്തിയ പഠനത്തിലാണ് ഈ ഒരു മാറ്റം തിരിച്ചറിഞ്ഞത് കുസാറ്റ് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ അഭിലാഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പഠനം അറബിക്കടലിന്റെ അടിത്തട്ട് അസാധാരണ മാംവിധം ചൂടുപിടിക്കുന്നതടക്കമുള്ള കാരണങ്ങളാണ് കാലാവസ്ഥാ മാറ്റത്തിന് പിന്നിൽ വിദേശ സർവകലാശാലകളിലെ അധ്യാപകരടക്കം സഹകരിച്ചാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്കാണ് മുന്നറിയിപ്പ് കൊല്ലം മുതൽ ഇടുക്കി വരെയുള്ള ആറു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് തീരദേശ മേഖലകളിൽ കൂടുതൽ മഴ കിട്ടിയേക്കും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വെള്ളക്കെട്ടിനെയും മണ്ണിടിച്ചിലിനും കരുതൽ വേണം മലയോര മേഖലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രതയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും കാലവർഷം ഉടനെത്തുമെന്നാണ് വിലയിരുത്തൽ പടിഞ്ഞാറൻ കാറ്റ് അനുകൂലമാകുന്നതിനാൽ സംസ്ഥാനത്ത് തിങ്കളാഴ്ചയും അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എല്ലാ ജില്ലകളിലും കരുതൽ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും നിർദ്ദേശമുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ സംസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന കൺട്രോൾ റൂം നമ്പറിൽ പൊതുജനങ്ങൾക്ക് മണിക്കൂറും ബന്ധപ്പെടാം ന്യൂസ് ഡെസ്ക്